ഞാനിവിടെ തയ്യാറാക്കുന്നത് ഇറച്ചി ചോറാണ്. നല്ല ടേസ്റ്റുള്ളൊരു ചോറാണിട്ടത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഏത് അരിയാണ് ഉള്ളത് വെച്ചെങ്കിൽ ആ അരി കൊണ്ട് നമുക്കിത് ചെയ്യാൻ പറ്റുന്നതാണ്. റേഷൻ അരി കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. ഞാനിവിടെ ഇപ്പോൾ കുറുവരിയാണ് ഇറച്ചി ചോറ് വെക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. പിന്നെ ഈ ഇറച്ചിച്ചോറിൻ്റെ കൂടെ ഞാൻ സൈഡ് ഡിഷായിട്ട് പുളിങ്കറിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൂടി എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഇറച്ചിച്ചോറിന് വേണ്ട ബീഫ് എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കണം നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ അര കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ നേരത്തെ മസാല പറ്റി വെക്കുകയാണ്. അത് അപ്പം തന്നെ നമുക്ക് മസാല ഇട്ട് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ ബിരിയാണി വെക്കണമെങ്കിലും ബീഫ് തലേന്നേ മസാലയൊക്കെ പറ്റി വെക്കും. ഇതിപ്പോൾ ഞാൻ അരമണിക്കൂർ മുമ്പേണ് ആക്കി വെക്കണുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇത് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരുപാട് പൊടികളുടെ ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഈ ഇറച്ചിക്ക് വേണ്ട പൊടികൾ നമുക്കിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു കിലോ ഇറച്ചെടുക്കണവർ അതിനനുസരിച്ച് പൊടികൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ കുരുമുളക് പൊടി, അര ടീസ്പൂൺ പെരിഞ്ചീരപ്പൊടി, വലിയ ജീരകപ്പൊടി, വലിയ ജീരകല്ലേ അത് പൊടിച്ചത്, കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് ഇറച്ചി ഒന്ന് നന്നായി കുഴച്ചെടുത്ത് മാറ്റി വെക്കണം. ഇതിലേക്ക് വേണ്ട ഇറച്ചി നമ്മൾ ബിരിയാണിക്കൊക്കെ എടുക്കണ ഇറച്ചിയുടെ അതേ വലിപ്പത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാനിട്ടാ. മസാല എല്ലാ ഭാഗത്തും നന്നായി പാറ്റിയതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ബീഫ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഉള്ളികളൊക്കെ ഞാനിവിടെ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു മീഡിയം സൈസ് സവാള, ഒരു രണ്ട് പിടിയോളം ചുവന്നുള്ളി, ചെറിയ ഉള്ളിയില്ലേ അത്, ഒരു മൂന്ന് കഷ്ണം ചെറിയ ഇഞ്ചി, പിന്നെ ഒരു കൂടം വെളുത്തുള്ളി, നാല് പച്ചമുളക്. ഇനി നമുക്കിതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ചെറിയുള്ളിയും ഇഞ്ചി വെളുത്തുള്ളി ഇവയെല്ലാം ചതച്ചിട്ടാണ് എടുക്കുന്നത് സവാള കട്ട് ചെയ്യാൻ. നമുക്ക് എന്നിട്ട് ഇതെല്ലാം കൂടി ബീഫിലേക്ക് ഇട്ടിട്ട് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ എല്ലാം ഇവിടെ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന ബീഫ് ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചതച്ചെടുത്തിട്ടുള്ള ഉള്ളി, കട്ട് ചെയ്ത സവാള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം ഇട്ടെടുത്തതിന് ശേഷം നമുക്ക് ഒരു ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കൈക്കൊണ്ട് നന്നായി ഇതൊന്ന് കുഴച്ചെടുക്കണം. അപ്പം ഞാനെല്ലാം നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇറച്ചൊന്ന് വേവിക്കാൻ വെക്കാം. അപ്പം നമുക്കിത് അടുപ്പിലേക്ക് മാറ്റാം. ഇത് ഒരുപാട് വെന്തതാവണ്ട, ഒരു പാകത്തിന് വേവ് മതി. നമുക്ക് ലാസ്റ്റ് ഇത് ദമ്മിടാനുള്ളതാണ്. അപ്പോൾ ബാക്കി വേവ് അങ്ങനെ ആയിക്കോളും. ഇപ്പോൾ ഇവിടെ ഇറച്ചി പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇറച്ചിച്ചോറിന് വേണ്ട ചോറ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ കുറുവരിയാണ് എടുത്തിരിക്കുന്നത്. ഒരു മൂന്ന് ഗ്ലാസ് അരി ഇവിടെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിവിടെ നന്നായി കഴുകി നമുക്ക് മാറ്റി വയ്ക്കാം. ഞാൻ കുക്കറിലാണ് ഇറച്ചിച്ചോറ് വെക്കണത്. അപ്പോൾ നമുക്ക് കുക്കർ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ മൂന്ന് പട്ട, ഒരു അഞ്ചാറ് ഗ്രാമ്പു, കുറച്ച് കുരുമുളക്, മൂന്ന് ഏലക്ക, കുറച്ച് പെരിഞ്ജീരകം, വലിയ ജീരകം, ഇതെല്ലാം നമുക്ക് ഈ നെയ്യിലേക്ക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് ചോറ് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം.
അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന അരിക്ക് അനുസരിച്ചിട്ടൊരു ഈ കുക്കറിൽ ഞാനൊരു മുക്കാൽ ഭാഗത്തോളം വെള്ളം എടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ അടുപ്പിൽ വെക്കണമെങ്കിൽ ഒരു ഏകദേശം കണക്കനുസരിച്ച് അങ്ങോട്ട് ഒഴിച്ചാൽ മതി. പിന്നെ കുറവ് വെള്ളം കുറവ് വരികയാണെങ്കിൽ വെള്ളം ചൂടാക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. കുക്കറിലാകുമ്പോൾ ഒരു ഏകദേശം മുക്കാൽ ഭാഗത്തോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ എത്രത്തോളം അരി എടുക്കണുണ്ടോ അതിനനുസരിച്ചിട്ട് എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ ഏകദേശം നമ്മൾ വെക്കണ അരിയുടെ ഒരു വെള്ളം എത്രത്തോളം ആവശ്യമുണ്ടെന്ന്. അപ്പം അതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ അരി വേവിക്കുമ്പോൾ ഒരുപാട് വേവ് കൂടിപ്പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വേവ് കൂടിയാൽ നമ്മൾ ദമ്മിടുമ്പോഴേക്കും അതാകെ കുഴഞ്ഞു പോകും. അപ്പോൾ ഒരു പാകത്തിന് വേവിലങ്ങ് എടുത്താൽ മതി. ഇനി ഇത് ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ ഒരു കാ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ കളറ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് കുറച്ചുകൂടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. എനിക്ക് അധികം കളർ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനിവിടെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണുള്ളൂ. നമുക്കിതെല്ലാം കൂടി നിളക്കിയതിന് ശേഷം ഇതൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വെക്കാം. അപ്പം നമ്മുടെ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരുന്ന അരി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ചെറിയ 3 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം അതിന് ഇത്രത്തോളം വെള്ളം മതിയാവും. നമുക്കൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാനിടുന്നത്. മീഡിയം ഫ്ലെയിമിൽ ഒരു 2 വിസിലേ ഞാൻ വരുത്തുന്നുള്ളൂ. ആ ഒരു വേവ് മതി. നമുക്കരി വേവിക്കാൻ വെക്കാം. 2 വിസില് അടിച്ചതിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം. ആവിയെല്ലാം പോയതിന് ശേഷം ഞാനിവിടെ തുറന്നിട്ടുണ്ട്. അപ്പോൾ അതാ കണ്ടില്ലേ, അരി പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊന്നും ബാക്കിയായിട്ടില്ല. ഇപ്പം കുറച്ച് വെള്ളം ബാക്കിയായിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കത് ദമ്മിടുമ്പോൾ അത് കറക്റ്റ് ആയിക്കോളും. കാരണം വേവ് അധികം ആവാതെ ഇരുന്നാൽ മതി ചോറിന്. അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ട്. ഞാനിതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടാണ് ദമ്മിടുന്നത്. അപ്പോൾ ഞാനതിന് വേണ്ടി വേറൊരു പാത്രത്തിലേക്ക് ചോറ് മാറ്റിയിട്ടുണ്ട്. നമുക്കതിലേക്ക് ഇറച്ചി ഇട്ട് കൊടുക്കണം. ഇതിൽ കുറച്ച് വെള്ളം ഉണ്ടാവും. വെള്ളത്തോടു കൂടി തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വേവാത്ത കാരണം നമുക്ക് കുഴപ്പമില്ല. ആ വെള്ളത്തിൽ ചോറാണെങ്കിൽ ഒരുപാട് വേവാത്ത കാരണം നമുക്കത് കറക്റ്റ് പരുവത്തിനായി കിട്ടിക്കോളും. ഇപ്പോൾ സെൻറ്ററിൽ ഞാനൊരു കുഴി പോലെ ആക്കിയിട്ട് അതിലേക്ക് ഇറച്ചെല്ലാം കൂടി ഇട്ട് കൊടുക്കണം. നമുക്ക് ഈ സൈഡിലെ ചോറെല്ലാം കൂടി ഇറച്ചിടെ മേലെ ആക്കി വെക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ 1 ടീസ്പൂണോളം RKG ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ 15 മിനിറ്റ് ദം ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇറച്ചിച്ചോറ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. കണ്ട, കറക്റ്റ് പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ചോറാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് ഇതിൽ ഇതോടൊപ്പം ഞാൻ എടുത്തിരിക്കുന്ന പുളിയും കറി അത് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് കൂടി നോക്കാം. അപ്പോൾ പുളിയും കറിക്ക് വേണ്ടി ഞാനിവിടെ ഒരു സവാള ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. 2 പച്ചമുളക്, ചെറിയൊരു പീസ് ശർക്കര, അതുപോലെ തന്നെ ചെറിയ അളവിൽ പുളി,
കുറച്ച് പുളി എടുത്തിട്ടുള്ളൂ, അത് വെള്ളത്തിൽ ഇട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പുളിങ്കറി എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ഇട്ട് പൊട്ടിച്ചെടുക്കാം. പച്ചമുളക് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള, വെളുത്തുള്ളി ഇവയെല്ലാം ഇട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് വഴറ്റാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു ഗോൾഡൻ കളറാവണ വരെ നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ സവാള ഇവിടെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ഇട്ട് കൊടുക്കുക. ഞാനൊരു കാ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 3/4 ടീസ്പൂണോളം മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പെരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് കുറച്ചുകൂടിയൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ വളരെ കുറച്ചുണ്ടാക്കണുള്ളൂ, അപ്പോൾ അത്രത്തോളം ഇട്ട് കൊടുക്കണുള്ളൂ. ഇനി പോരാൻ തോന്നുകയാണെങ്കിൽ നമുക്ക് പിന്നീട് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പിഴിഞ്ഞ് വെച്ചിരുന്ന പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ശർക്കര കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു കുറുകിയ പരുവത്തിലാക്കിയെടുക്കണം. ഇപ്പം നമ്മുടെ പുളിങ്കറി ഇവിടെ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഒരേ പരുവത്തിലാണ് ആക്കിയെടുക്കേണ്ടത്. ഞാൻ എനിക്ക് മുളക് പൊടി കുറച്ച് കുറവ് തോന്നി, അപ്പോൾ അതിനിടയ്ക്ക് ഞാനും കുറച്ചുകൂടി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനിടയ്ക്ക് എന്താ കുറവ് ടേസ്റ്റ് നോക്കി എന്താ കുറവ് തോന്നണമെങ്കിൽ അതിനനുസരിച്ചിട്ട് പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക. പുളി കുറവുണ്ടെങ്കിൽ അതും പിഴിഞ്ഞു കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത് നന്നായി കുറുകി കറക്റ്റ് പരുവത്തിലായി വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് നമ്മുടെ പുളിങ്കറി തയ്യാറാക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ ഇറച്ചിച്ചോറിൻ്റെ കൂടെ ഈ പുളിങ്കറി നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ എരിവും പുളിയും മധുരമൊക്കെ കൂടി ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.